ണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിനെ വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഉത്സവം ഏതുമാകട്ടെ, പ്രവാസികളുടെ ആഘോഷം ഇങ്ങനെയാണ്. വീടുകളിലും വില്ലകളിലും ഫ്ളാറ്റുകളിലും പാർക്കുകളിലുമെല്ലാം ഒത്തുകൂടി ആഘോഷം. പല നാടുകളിൽ നിന്നും എത്തിയവർ കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം ചേർന്നാണ് വിഷു ആഘോഷിച്ചത്. വാരാന്ത്യ അവധിയായതിനാൽ കനിയൊരുക്കലും സദ്യയൊരുക്കലും ഗംഗേയമമായി. കോടിയുടുത്ത് കണ്ണനെ കണി കണ്ട് കൈനീട്ടം കൊടുത്ത് പാട്ടും കളികളുമായിട്ടായിരുന്നു ആഘോഷം. ഞാനിപ്പോ തിരുവനന്തപുരത്തു നിന്നാണ്, കൂട്ടുകാരി ഇപ്പോ കാസർഗോഡ് നിന്നാണ്. അപ്പോ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഉള്ളത് വരുന്നുണ്ട്, ഇടയ്ക്കുള്ളവരും ഉണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ഒരു മിശ്രിതമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നാട്ടില് വീട്ടുകാരാണ്, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രവാസി സമൂഹം, അടുത്തുള്ളതല്ല, നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താ പറയുക, സ്വന്തം വീട്ടിൽ ആഘോഷിക്കുന്ന പോലെ തന്നെ ഒരു ഫീലാണ് ഇവരെല്ലാമായിട്ട് കൂടുന്നേരം കിട്ടുന്ന. സത്യം പറഞ്ഞാല് ചിലർ ഒരുമിച്ച് ഒത്തുചേർന്ന് സദ്യ ഒരുക്കി. ഹോട്ടലുകളിൽ നിന്നും എത്തിയ വിഷു സദ്യയിലായിരുന്നു ചിലരുടെ ആഘോഷം. UAE അവധിയാണെങ്കിലും ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രവൃത്തി ദിനമാണ്. കനിയൊരുക്കിയെങ്കിലും ആഘോഷം അടുത്ത ആഴ്ചയാകാമെന്നാണ് പലരുടെയും തീരുമാനം. കനിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കുവാൻ. ഇതുപോലെയാണ് പ്രവാസികളുടെ ആഘോഷം. അത് വിഷുവാണെങ്കിലും ഓണമാണെങ്കിലും ഒക്കെ നിറഞ്ഞ മനസ്സോടുകൂടി അവർ ഒത്തുചേർന്ന് ഇതുപോലെ ആഘോഷിക്കും. ഷാർജയിൽ നിന്നും മുഷീർക്കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.